വലിയ വീടിനെ കാക്കാനെ ഞാൻ വന്നപ്പോ നോക്കിയത് ഈ ഒരു സിംഗിൾ ഈ ഒരു പൂട്ട് മതിയോ? ഇത് ഫുൾ സെക്യൂർഡ് ഏരിയ. അടുത്ത് വന്ന ADGP റിവീസാർ ഉണ്ട്, അങ്ങനത്തെ പോലീസ് ഓഫീസേഴ്സ് കുറേ ഉണ്ട്, പിന്നെ പൊളിറ്റീഷ്യൻ, അവിടുത്തെ MLA, തൗസൻഡ് നൈറ്റ് MLA, സ്റ്റാലിന്റെ സൺ, സൺ ഇൻ ലോ ശബരീഷ്, ഉദയനിധി, എല്ലാം ഇവിടെ ഈ സറൗണ്ടിങ് താമസം. പിന്നെ ആക്ടർ വിജയ്, ഇവിടെ വലിയ ഗേറ്റ് ഒക്കെ ഉള്ള വലിയൊരു വീടാണ് ഡ്രൈവ് പറഞ്ഞിട്ട്. ഇനി എവിടെയും കാണാത്ത ഒരു സംഭവമാണ് ഇതാ ഇവിടെ കണ്ടിരിക്കുന്ന ഈ ഭഗവത്ഗീത. ഈ ഒരു ഔട്ട്ലുക്കും ഈ ഒരു പൂട്ടും ഇതിന്റെ ആ ലോക്ക്, ഇത് ഇത് എവിടുന്ന വൈശ്യ? ഇത് ആക്ച്വലി എന്റെ ഫ്രണ്ട് അരുൺ നൽകപ്പൻ, ഇത് മുരുകപ്പ ഗ്രൂപ്പിലെ MD അവരെ MD. അപ്പൊ അവർ വീട്ടിൽ പോയപ്പം ഞാൻ അവർ വീട്ടിൽ കണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിടെ, അപ്പൊ ഞാൻ പറഞ്ഞു. അപ്പൊ കറക്റ്റ് എന്റെ ബർത്ത്ഡേ സമയത്ത് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തോന്നിയത്. ഡെയിലി ഒരു പേജ് നോക്കിയാ മതി. എല്ലാരും ഓരോ ദിവസം ഭഗവത്ഗീതയുടെ ഇന്നത്തെ പേജ് നമ്പർ പറയൂ ഏതാണ്. അത്ര ഭയല്ല ഭഗവത്ഗീത എന്നെ മാറ്റിയോ? ഇല്ല, നന്നാവൂല. നമ്മൾ നല്ലതല്ല, പിന്നെ ഒന്നും നന്നാവില്ല. ഹൈലൈറ്റ് ആയി പോയിട്ടോ. ഫുൾ കൃഷ്ണനാണല്ലോ എല്ലായിടത്തും, കൂടുതലും പശുക്കളും. ഈ ഗോകുലം ഗ്രൂപ്പിന്റെ ആയതുകൊണ്ടാണോ? ഇത് നമ്മള് ഗോകുലം ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു ഇതുണ്ട് കണക്ഷൻ. ഓക്കെ, കൃഷ്ണനും ഗോകുലം എല്ലാം കൃഷ്ണൻ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് കൊറേ ഉണ്ട്. കൊറേ ഇത് മാത്രല്ല, എനിക്ക് കൊറേ ഗിഫ്റ്റ് ഉണ്ട്. ആയിട്ടാണ് ഇതിനിടയിൽ വന്ന് നിൽക്കുന്ന ഈ ബാഡ്മിന്റൺ, ഈ ഒരു ഇത് ആരുടെയാ? ഇത് ലേഡീസ് നമ്മളെ ദിവ്യ, ദിവ്യയിലെ പോയി കളിച്ചിട്ട് നമ്മളെ ക്ലബിൽ പോയി കളിച്ചു തന്നതാ. ഓക്കെ, ആരെ പോയി കളിച്ചു വിടുന്നു? ദിവ്യ, ദിവ്യ ലിവിഷ വൈഫ്, വൈഫ് വൈഫ്. ദിവ്യ ചേച്ചി കളിക്കോ? ഓ ഓക്കേ, അപ്പൊ ദിവ്യ ചേച്ചി ഇതാ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തന്നത് ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചോണ്ട് വന്ന ട്രോഫിയാണ് നമ്മൾ ഈ കണ്ടത്. ഇനി ഇത് നേരെ ടിവി റൂം. ടിവി ലിവിംഗ് റൂം, എല്ലാം ദിവ്യ, എല്ലായിടത്തും പേരെഴുതിക്കണല്ലോ. ദിവ്യമയമാണ് ഫുള്ള്. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. ഇത് ചെറിയൊരു ആനക്കുട്ടി. ആനക്കുട്ടി. ഇത് ശബരീഷ്. ശബരീഷ് ഗോപാൽജിയുടെ ഏറ്റവും ഇളയ മകനാണ്. ശബരീഷ് ഒരു ആക്സിഡന്റിൽ ഇപ്പൊ ഒരു 15 years മുന്നേ ശബരീഷ് മരിച്ചു. നിങ്ങൾ ഒരുപാട് പുറത്തും യാത്ര ചെയ്യുന്ന ആൾക്കാരല്ലേ, അപ്പൊ അവിടെ പോകുമ്പോഴും അപ്പൊ അവിടെ ഈ ഷോപ്പിങ്ങിന് പോകുമ്പോഴൊക്കെ നിങ്ങൾ അവിടുന്ന് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഡെക്കോസ് ഒക്കെ വാങ്ങിക്കാറുണ്ടോ? ഇത് വന്ന് ആക്ച്വലി കംബോഡിയൻ എടുത്തതാ. ഈ സ്റ്റൈൽ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇത് വന്ന് എടുത്തിട്ട് പിന്നെ ബാക്കി അതിന് റിപ്ലിക്കേറ്റ് ചെയ്തത്. ഓക്കെ, ഇത് മാത്രം എടുത്തിട്ട് അതിന് ചേരുന്ന റിപ്ലിക്കേറ്റ് ആയിട്ട് ഇവിടെ ഉണ്ടാക്കിയതാ. ഇതൊരു മെറ്റീരിയൽ, സിൽക്ക് ആണ്. ഇത് സിൽക്ക്, പിന്നെ ആർട്ട് വർക്ക് ആയത്.